നമസ്കാരം. നമ്മളിന്ന് നേരിടുന്ന വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ് വായുമലിനീകരണം. ഇലക്ട്രിക് വെഹിക്കിളുകളൊക്കെ നിരത്തിൽ ഇറങ്ങുന്നുണ്ട്, എന്നാലും വായു മലിനീകരണം കാര്യമായി തന്നെ നടക്കുകയാണ്. അതുപോലെ ഫാക്ടറികളിൽ നിന്നും മറ്റ് വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ പുറന്തള്ളുന്ന പുകയും മറ്റുമൊക്കെ വായുവിനെ വല്ലാതെ മലിനപ്പെടുത്തുന്നുണ്ട്. ഇത് തടയാൻ എന്താണ് മാർഗം എന്നത് കാലങ്ങളായി ഇവിടെ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന വിഷയമാണ്. പലതിലും നമുക്ക് കൃത്യമായൊരു തീരുമാനമെടുക്കാനോ നടപടിയെടുക്കാനോ സർക്കാർ സംവിധാനങ്ങൾക്കോ സാമൂഹ്യ പ്രവർത്തകർക്കോ ആരോഗ്യ പ്രവർത്തകർക്കോ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ വായു മലിനപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഡൽഹിയിലെ സ്ഥിതിയൊക്കെ വളരെ വളരെ ഗുരുതരമാണ്. അതുപോലെ ഈ വയലുകളിൽ ഈ വൈക്കോൽ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വായു മലിനീകരണം, അതൊക്കെയാണ് ആ പ്രദേശത്തെയൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നം. നമ്മുടെ നാട്ടിൽ അത്തരം പ്രതിസന്ധികൾ ഇല്ല എന്നത് ഭാഗ്യം തന്നെ. എന്നാലും വായു മലിനപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അത് തടയാനുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാൻ പലപ്പോഴും കഴിയുന്നുമില്ല എന്നത് ഒരു ദുഃഖ സത്യമാണ്. വായു മലിനീകരണം മൂലം എന്തൊക്കെ രോഗങ്ങളാണ് ഉണ്ടാകുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് ചർച്ചകൾ ചെയ്തിട്ടുള്ളതാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടനയടക്കം ഈ വിഷയത്തിൽ വലിയ പഠനങ്ങളും ഗവേഷണങ്ങളുമൊക്കെ നടത്തിയിട്ടും ഉള്ളതാണ്. വായു മലിനീകരണം മൂലം ശ്വാസകോശ രോഗങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് നമ്മൾ പ്രാഥമികമായി കണക്കാക്കുന്നത്. തീർച്ചയായിട്ടും ശ്വാസകോശത്തിന്, കാരണം നമ്മൾ അകത്തേക്ക് വായു വലിച്ചു കയറ്റുമ്പോൾ മലിനമായ വായു നമ്മുടെ ശരീരത്തിലേക്ക് ശ്വാസകോശത്തിലേക്ക് കടക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനത്തെ അത് കാര്യമായി തന്നെ ബാധിക്കാം. ഇപ്പോൾ ഒരു പുതിയ തരത്തിലുള്ള രോഗമുണ്ട്, അതായത് ശ്വാസകോശത്തിലേക്ക് ആവശ്യത്തിന് ഓക്സിജൻ ലഭിക്കാതെ സദാസമയവും ഓക്സിജൻ മാസ്കുമായി ജീവിക്കുന്ന കുറേ രോഗികളുണ്ട്. ഇതിപ്പോൾ പുതിയതായിട്ട് കാണുന്ന രോഗമാണ്. ഇങ്ങനെ പ്രായമായവർക്കും കുട്ടികൾക്കുമൊക്കെ ഇത് വരുന്നുണ്ട്. ഇത് ജനിതക രോഗമാണോ എന്നതിനെക്കുറിച്ച് ഇപ്പോൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വായു മലിനീകരണം മൂലം ശ്വാസകോശ രോഗങ്ങൾ മാത്രമല്ല വരുന്നത്, മറ്റ് പല രോഗങ്ങൾക്കും അത് കാരണമാകും എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് ആരോഗ്യ വിദഗ്ധർക്കൊന്നും തന്നെ കൃത്യമായ ഒരു ധാരണ ഇല്ല എന്ന് ഒരു വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ആരോഗ്യ പ്രവർത്തകർ ക്ഷുഭിതരാകേണ്ട കാര്യമില്ല, കാരണം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ടാകും. പക്ഷേ ഇത് പുതിയ ഗവേഷണ ഫലങ്ങളിലൂടെ മറ്റ് പല രോഗങ്ങൾക്കും ഇത് കാരണമാകുന്നു. ബ്രെയിൻ സ്ട്രോക്ക്, സ്ട്രോക്ക് എന്ന് പറയുന്ന തലച്ചോറിലുണ്ടാകുന്ന രക്തം കട്ട പിടിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിലുള്ള അസുഖങ്ങൾ, അതുപോലെ പ്രമേഹമുള്ളവർക്ക് പ്രമേഹം വർദ്ധിക്കാനുള്ള സാധ്യത, അതുപോലെ അലർജികൾ, ത്വക്കിലും ശരീരത്തിൻ്റെ പല ഭാഗത്തും ആന്തരിക അവയവങ്ങളിലും ഉണ്ടാകുന്ന അലർജികൾ, അതുപോലെ ശ്വാസകോശത്തിനും ഹൃദയത്തിനും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഹൃദയം രക്തം പമ്പ് ചെയ്യാനുള്ള പ്രയാസം അനുഭവപ്പെടുക തുടങ്ങിയ രോഗങ്ങളൊക്കെ തന്നെ ഈ വായു മലിനീകരണം മൂലം ഉണ്ടാകുന്നു എന്നുള്ളതാണിപ്പോൾ പുതിയ ഗവേഷണ പഠനങ്ങൾ പുറത്ത് വിടുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയായാലും വായു മലിനീകരണം തടയേണ്ടത് തന്നെയാണ്, വായു മലിനീകരണം ഇല്ലാതാകേണ്ടത് തന്നെയാണ്. പക്ഷേ അതവിടെ സംഭവിക്കുന്നില്ല, വായു മലിനപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇത്തരം രോഗങ്ങൾ മാത്രമല്ല, ഇതിൽ പലതും ജനിതകമായി തന്നെ വരും തലമുറകളിലേക്ക് കടക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് പഠനങ്ങൾ വെളിവാക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കൊറോണ കാലത്തൊക്കെ തന്നെ മാസ്ക് ധരിച്ചുകൊണ്ട് പലപ്പോഴും നമ്മൾക്ക് നടക്കേണ്ടി വന്നിട്ടുണ്ട്. കൊറോണയെ തടയാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കാണ് നമ്മൾ മാസ്ക് ധരിച്ചത്. പക്ഷേ അതുമൂലം വായു മലിനീകരണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ശ്വാസകോശ രോഗങ്ങൾ, അത്തരം രോഗങ്ങൾക്കൊക്കെ തന്നെ ഒരു കുറവ് വന്നിരുന്നു എന്ന റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിനോടത് നമുക്ക് ചേർത്ത് വായിക്കേണ്ടതാണ്. അപ്പോൾ വായു മലിനീകരണം മൂലം ശ്വാസകോശ രോഗങ്ങൾ മാത്രമല്ല, അലർജികൾ, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, അതുപോലെ തലച്ചോറ് സംബന്ധമായ അസുഖങ്ങൾ, പ്രമേഹം ഉണ്ടാവുകയാണെങ്കിൽ അത് കൂടുതലായി വരിക, രക്താതിസമ്മർദ്ദം, അതുപോലെ ആന്തരിക അവയവങ്ങൾക്കുണ്ടാകുന്ന മറ്റു പല മാറ്റങ്ങൾ, ഇതൊക്കെ തന്നെ സംഭവിക്കുന്നു. അതായത് മനുഷ്യ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമായിട്ട് ഈ വായു മലിനീകരണം മാറുന്നു എന്നുള്ളതാണ്. ഗുരുതരമായ ഒരവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല. പ്രത്യേകിച്ച് മൂന്നാം ലോക രാജ്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ വായുവിൽ കൂടി പകരുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഈ വായു മലിനപ്പെടുക കൂടിയാണെങ്കിൽ ഏത് തരത്തിലുള്ള ആരോഗ്യ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ആരോഗ്യപരമായ ഗുരുതരാവസ്ഥയാണ് നമുക്കുണ്ടാകുന്നത് എന്ന് നമുക്ക് ചിന്തിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. കഴിയുന്നതും വായു മലിനീകരണം തടയുന്നതിന് വേണ്ട മുൻകരുതലുകൾ സർക്കാർ സംവിധാനങ്ങളും മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളും സ്വീകരിക്കുക. നമ്മൾ മനുഷ്യർ മാസ്ക് ധരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള കൃത്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചുകൊണ്ടോ പുറത്തിറങ്ങി നടക്കുക തുടങ്ങിയ കാര്യങ്ങൾ മാത്രമേ ഇതിനിപ്പോൾ താൽക്കാലികമായി പ്രാഥമികമായി നമുക്കൊരു പരിഹാര നിർദ്ദേശമായി വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ വായു മലിനപ്പെടുന്നതുകൊണ്ട് നമുക്ക് ശ്വാസകോശം മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ മിക്ക അവയവങ്ങളെയും അത് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഏറ്റവും പുതിയ ഗവേഷണ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്.